നബിയുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി തങ്ങൾ കണ്ണുന്നു സംസാരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളോടൊരു കാര്യം അറിയിച്ചു കൊടുത്തു, കുഞ്ഞു നബിയെ അഖ്രി ഉമ്മത്തി മിന്നിസ്സലാം, അങ്ങയുടെ ഉമ്മത്തികളോട് എന്റെ അസ്സലാമു അലൈക്കും എന്ന് പറയണേ നബിയേ. റസൂലുള്ളാഹി തങ്ങളോട് പറയാം ഉമ്മത്തികളോട് സലാം പറയണമെന്ന്. അപ്പൊ ആ സലാമ നബി സ്വഹാബികൾക്ക് പറഞ്ഞെടുക്കും, സ്വഹാബികൾ അവരുടെ കാലക്കാർക്ക് പറഞ്ഞെടുക്കും, പിന്നെ ഓരോ കാല താലിമീങ്ങൾ അതത് സമുദായങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കും അവരുടെ കാലക്കാരെ, ഇബ്രാഹിം നബി നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ആ അറിവ് നിങ്ങൾക്ക് പകരാണ്. ഇബ്രാഹിം നബി നിങ്ങളോട് അസ്സലാം അലൈക്കും സലാം പറഞ്ഞിരിക്കുകയാണ്. വഅലൈക യാ സയ്യിദന ഇബ്രാഹിം അസ്സലാം, ഇബ്രാഹിമുസ്സലാം, ഇബ്രാഹിം നബിയെ നിങ്ങൾക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എന്നിട്ട് പറഞ്ഞു, നബിയെ സ്വർഗത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഇന്നൽ ജന്ന സ്വർഗം തയ്യിബത്തുൻ നറുഹാ അദ്ബത്തുൻ മാഉഹാ, സ്വർഗത്തിന്റെ മണ്ണ് വളരെ സുന്ദരമാണ്, സുഗന്ധമാണ്. ഭൂമിയിലെ മണ്ണ് പോലെയല്ല, വേസ്റ്റ് ഇല്ലല്ലോ സ്വർഗത്തിൽ. അദ്ബത്തുൻ മാഉഹാ, അവിടുത്തെ വെള്ളം വളരെ രുചിയുള്ളതാണ്, ഭൂമിയിലെ വെള്ളം പോലെ പോലുമല്ല. സ്വർഗത്തിന്റെ ഭൂമി കൃഷിയിടമാണ് നബിയെ, അങ്ങയുടെ ഉമ്മത്തികളോട് പറയണം അവിടെ കൃഷി ചെയ്യാൻ. ആ കൃഷിക്കുള്ള വിത്ത് ഞാൻ തരാം, അങ്ങയുടെ ഉമ്മത്തികൾ കൊടുത്തേക്ക് ഞാൻ വിത്ത് തരാം. സ്വർഗത്തിൽ ഈത്തപ്പനകൾ നട്ടുപിടിപ്പിക്കാനുള്ള വിത്ത് ഞാൻ പറഞ്ഞു തരാം. ആ വിത്ത് നമുക്ക് കൊടുത്തയച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒരു പ്രാവശ്യങ്ങൾ ചൊല്ലിയപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒരു ഈത്തപ്പനെ സ്വർഗത്തിൽ അള്ളാഹു സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങൾ നൂറെണ്ണം ചൊല്ലിക്കോളൂ, നൂറെണ്ണം ഉണ്ടാവും അവിടെ. അവിടെ ചെല്ലുമ്പോൾ ഒരു കാലി പറമ്പായി കാണുന്ന കാട്ടുന്ന രസം, അവിടെ വൃക്ഷങ്ങൾ ഉണ്ടാവണ്ടേ? അതുകൊണ്ട് നിങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പെരുന്നാൾ നമസ്കാരത്തിന് രണ്ട് തക്ബീർ, ഏഴ് തക്ബീറും അഞ്ച് തക്ബീറും ഒക്കെ ചൊല്ലൂലേ? ആദ്യത്തെ റക്അത്തിൽ ഏഴ്, പിന്നെ അഞ്ച്, അതിന്റെ ഇടയിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ര സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. മറക്കാതിരിക്കാൻ എളുപ്പം നിങ്ങെന്നറിയോ? നിസ്കാരം കഴിഞ്ഞാൽ 33 വട്ടം ചൊല്ലുന്ന ദിക്റില്ലേ ഏത്? സുബ്ഹാനല്ലാഹ്, പിന്നെ എന്ത് ചെയ്യും? അൽഹംദുലില്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ. അതങ്ങ് ഓർത്താൽ മതി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, പിന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ ഇടയ്ക്ക് വരും, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് കൊടുത്തയച്ച സമ്മാനമാണ്. അതുകൊണ്ട് മറക്കല്ലിൻ, വേണ്ടത്ര ചൊല്ലിക്കോളി, ചൊല്ലാതെ നമ്മൾ നടന്നിട്ട് കിട്ടൂല. അധ്വാനം വേണം, സ്വർഗം അധ്വാനിച്ചാലേ കിട്ടുള്ളൂ.